പാർട്ടി പറഞ്ഞാൽ ഇനിയും പാലക്കാട് മത്സരിക്കും, ജയവും തോൽവിയും തീരുമാനിക്കുന്നത് ആ സ്പീക്കറല്ല ജനങ്ങളാണെന്നും ഷാഫി പറമ്പിൽ എംഎൽഎ. നിയമസഭയ്ക്ക് അകത്തും പുറത്തും ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. അകത്തും പുറത്തും വലിയ ജനാധിപത്യ വിരുദ്ധതയാണ് ഈ ഗവൺമെന്റ് കാണിക്കുന്നത്. ഒരു തരത്തിലുള്ള എതിർ ശബ്ദങ്ങളും പാടില്ല എന്നുള്ള മോഡി മോഡൽ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് നിയമസഭക്കകത്ത് ഇന്നലെ ഇന്നൊക്കെ ആയിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന സീനുകൾ. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് സ്പീക്കർ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഇന്നലെ തന്നെ മറുപടി പറഞ്ഞതാണ്. ഞാൻ മത്സരിക്കണോ വേണ്ടെന്നുള്ളത് എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായാൽ പിന്നെ ജയിപ്പിക്കണോ വേണ്ടേ തീരുമാനിക്കുന്ന പാലക്കാട്ടെ ജനങ്ങളാണ്. അപ്പോൾ അത് ജനങ്ങളുടെ അവകാശത്തെ മൊത്തം കവർന്നിട്ട് ഇതിനകത്ത് അന്തിമ വിധിയെഴുത്ത് നടത്താനുള്ള ജഡ്ജിയായിട്ടൊന്നും ആരും സ്പീക്കറെ കണ്ടിട്ടില്ല. സ്പീക്കർ സ്പീക്കറുടെ ചുമതലകൾ ഭംഗിയായിട്ട് നിർവഹിക്കണം. അതിനകത്ത് ദയനീയമായിട്ട് അദ്ദേഹം പരാജയപ്പെടുകയാണ്. ഇന്ന് കാലത്തെ കാര്യം കൂടെ നിങ്ങൾ കണ്ടതാണ് വാർത്തകൾ. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയെ സംബന്ധിച്ച് ഒരു അടിയന്തര പ്രമേയ അവതരണ അനുമതി തേടി പ്രതിപക്ഷം മുന്നോട്ട് പോകുമ്പോൾ അതുപോലും അനുവദിക്കരുതെന്ന പിണറായി വിജയൻ്റെ തിട്ടൂരത്തിൻ്റെ മുന്നിൽ തീർത്തും ദുർബലനായിട്ട് സ്പീക്കർ മാറുക. ഇപ്പോൾ പിണറായി വിജയൻ സ്പീക്കർ പദവിയെ പോലും പാർട്ടി ഓഫീസിലെ സെക്രട്ടറിയുടെ പദവിയായിട്ടാണ് കാണുന്നത്. ഇദ്ദേഹം പറയുന്നതെല്ലാം നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ട ഒരാൾ മാത്രമായിട്ട് സ്പീക്കറുടെ പദവിയും അധപ്പതിച്ച് കഴിച്ചിരിക്കുകയാണ്. അത് ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചപ്പോൾ അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം. എത്ര പി ആർ എക്സസൈസ് നടത്തിയാലും വേണ്ടത്ര ഒരു ഭൂം കിട്ടാതെ പോകുന്ന പി ഡബ്ല്യു ഡി മിനിസ്റ്റർ അതൊരു അതിനെയൊക്കെ ഒരു മറയായിട്ട് സ്പീക്കർ ആദ്യത്തെ ഒരു സെഷനിലെടുത്ത ചില സ്റ്റാൻഡുകൾ ഭരണപക്ഷത്തോട് മര്യാദക്ക് പെരുമാറണമെന്ന് സ്പീക്കർ തുറന്നടിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ പിണറായി വിജയനും സി പി എമ്മിനെതിരായിട്ടുള്ള വിമർശനങ്ങളെ സഭയിൽ പറയാൻ അനുവദിച്ചു തുടങ്ങിയ കാരണങ്ങളൊക്കെ പാണിച്ച് ചൂണ്ടിക്കാണിച്ച് തടസ്സപ്പെടുത്താൻ ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. സ്പീക്കർ അതിൽ ഭയപ്പെട്ടു പോയി. സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ഒരു 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 എന്താ പറയുക ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിനെ പോലെ സ്പീക്കർ പെരുമാറുകയാണ്. അതാണ് ഇന്നലെ ഇന്ന് കണ്ടത്. ഞങ്ങൾ സഭക്കകത്തും പുറത്തും ബ്രഹ്മപുരം ഉൾപ്പെടെ നികുതി ഭീകരത ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങൾ ഉയർത്തി തന്നെ മുന്നോട്ട് പോകും.